ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ അതിൻ്റെ ഭരണം രണ്ടാം പ്രാവശ്യവും അധികാരം കിട്ടിയ അധികാരത്തിൽ വന്നതിന് ശേഷം 100% ജനവിരുദ്ധ നയങ്ങളും സമീപനങ്ങളുമായിട്ടല്ലേ ഇവർ മുമ്പോട്ട് പോയത്? നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കുഴപ്പത്തിലാക്കിയ വേറൊരു ഭരണം നമ്മുടെ രാജ്യത്ത് ചൂണ്ടിക്കെട്ടാൻ കഴിഞ്ഞു. ഇപ്പോൾ 8 വർഷം പിന്നിടുകയാണ് ഭരണം നൽകി, 8.5 വർഷമാകുക. എന്ത് നേട്ടം ഇവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നു? ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സമസ്ത ജനവിഭാഗങ്ങളെയും ദ്രോഹിക്കുന്ന സമീപനമല്ലേ ഇവർ കൈക്കൊണ്ടിട്ടുള്ളത്? ഇത് നമുക്ക് ഓരോന്നെടുക്കാം. ഇവിടെ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ കൊടുത്തോ ഇവർ? അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ DA കുടിശ്ശിക കൊടുത്തോ ഇവർ? റേഷൻ കട സാധനങ്ങളില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ അനിലടക്കം ഭരിക്കുന്ന സപ്ലൈകോയും അതുപോലെ തന്നെ ഉള്ള സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങൾ ഈ ഗവൺമെൻറ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ സംവിധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന സപ്ലൈകോയും അതുപോലുള്ള കൊണ്ടുവന്നത് പൊതു മാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ ആ വില നിലവാരത്തെ പിടിച്ചു നിർത്തുവാനും പാവപ്പെട്ടവനെ മിതമായ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ കാഴ്ചപ്പാട് തന്നെ തെറ്റിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ നാട്ടിലെ സപ്ലൈകോയികളിൽ ചെന്നിട്ട് നമ്മുടെ സ്ത്രീകൾ അരിഞ്ഞുകുത്തി ഈ ഗവൺമെൻറ്റിനെ പ്രാഗി ഇറങ്ങിപ്പോരുന്ന ഒരു കാഴ്ചയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കുകയല്ലേ? അഴിമതിയും ധൂർത്തും ഒരു ഭാഗത്ത്, അതുപോലെ അക്രമങ്ങളും കയ്യേറ്റങ്ങളും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നവകേരള ജാഥ നടത്തി, അനിലിൻ്റെ പാർട്ടി അടക്കമാണല്ലോ നടത്തിയത്. ചെടിച്ചട്ടിക്ക് ഒരു തന്നെ തലക്കടിച്ചുകൊണ്ടല്ലേ ഇവർ മുന്നോട്ട് പോയത്? ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുക, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പരാതിപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നു അത് ജീവൻ രക്ഷാ സംവിധാനമാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തിയതെന്ന് പറയുമ്പോൾ ഈ കേരളം അതെല്ലാം കണ്ടില്ലേ? ഇതെല്ലാം കണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇളകിയ വശമില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലതുണ്ടായിരുന്നു. അത് അവർ തെരഞ്ഞെടുപ്പ് ഒന്ന് പ്രകടിപ്പിച്ചു, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. തെറ്റുകൾ അരവിന്ന് ഇപ്പോൾ അനിൽ സൂചിപ്പിക്കുന്ന പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തെറ്റുകൾ തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ അങ്ങനെ പറയാം. അനിൽകുമാർ, ശരിക്കും തമ്പിച്ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ. ശരിക്കൊരു മാറ്റം LDPന് വേണ്ട, അല്ലെങ്കിൽ CPUവിന് വേണ്ടേ? ജനങ്ങളത് ആഗ്രഹിക്കുന്നു സാർ, ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇപ്പം നിങ്ങൾ CPM എന്ന് പറയുമ്പം CPMന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അല്ല, ഞാൻ അങ്ങനെ പറയാൻ കാര്യം, താങ്കൾ മുൻകാലങ്ങളിൽ CPMന്റെ ഒരു സജീവ പ്രവർത്തനമായിരുന്നു, പിന്നീടാണ് താങ്കൾ CPMലേക്ക് വന്നത്. അപ്പം ഈ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തന രീതികളും ശൈലിയും അങ്ങനെ കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശരിക്കും CPM മാറണ്ടേ? ശരിക്കും അതൊരിക്കലും ഞാൻ ഈ ഇവിടെ ഇരുന്ന് പറയത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് CPIയുടെ നേതൃത്വം അല്ലെ CPIയുടെ കാര്യങ്ങൾ പറയാൻ അല്ല ഞാൻ വന്നിരിക്കുന്നത്. CPIയെ സംബന്ധിച്ച് CPIയുടെ ഭാഗം പറയണമെങ്കിൽ CPIയെ സംബന്ധിച്ച് CPI അതിന് പ്രത്യേക വക്താക്കളുണ്ട്, അഗ്നി പ്രത്യേക ഘടകത്തിലിരിക്കും. UDFന്റെ രണ്ട് ഘടകകക്ഷി നേതാക്കന്മാരാണ് നിങ്ങൾ, ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്, CPM മാറണ്ടേ? ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, CPM മാറണോ വേണ്ടയോ എന്ന് പറയേണ്ടത് ഞാൻ ഈ ഒരു പൊതുവേദിയിലല്ല. ഒരു കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷി നേതാവാണ് ജോസ് കെ മാണി, തർക്കമില്ലല്ലോ. അദ്ദേഹം പറയുന്നു CPM ജനങ്ങൾ നകന്നു പോയെന്ന് പറഞ്ഞു, പക്ഷേ എന്തുകൊണ്ട് താങ്കൾ അത് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് പറയാവുന്നേ, ജോസ് കെ മാണിക്ക് പറയാം. ജോസ് കെ മാണി മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാനാ, അദ്ദേഹത്തിന് പറയാം. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിനോദ് വിശ്വത്തിന് പറയാം, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ട്. അനിൽകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ അനിൽകുമാർ ഇവിടെ വന്ന് പറയുന്നത് പൊതുബോധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ CPIയുടെ നിലപാട് ഇന്നതാണെന്ന് പറയാനുള്ള ഒരു ഘടകത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളല്ല ഞാൻ. അതാണ് താങ്കളുടെ ആഗ്രഹം. തമ്പിച്ചന്ദ്രൻ, എന്താണ് അനിൽകുമാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അനിലിനെ സംബന്ധിച്ച് പലരും പരിമിതികളുണ്ട്. CPIയുടെ താഴെ ഘടകത്തിൽ, ഏരിയ ഘടകത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഒരു പരിമിതിയുണ്ട്. എങ്കിൽ പോലും പൊതുരാഷ്ട്രീയം പറയുമ്പോൾ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതിനകത്ത് അനിലിന് അഭിപ്രായം പറയാം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമൂഹം എടുത്ത് പരിശോധിച്ചാൽ, ഒരു വലിയ ജനവിഭാഗങ്ങൾ ഇടതുപക്ഷ മനസ്സ് സ്വഭാവമുള്ള ആളുകളാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇടതുപക്ഷം ഈ രാജ്യത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനടക്കമുള്ള ആള്. പക്ഷേ അവർ തിരുത്തലിന് വിധേയമാകണ്ടേ? നമ്മുടെ സംസ്ഥാനത്താകെ ജില്ലാ കമ്മിറ്റികൾ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു, CPM തിരുത്തലിന് വിധേയമാകണമെന്ന് അവരും ആവശ്യപ്പെടുന്നു, അണികൾ ആവശ്യപ്പെടുന്നു, ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു, CPIയുടെ ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും അത്തരത്തിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവർ കാണിച്ചത് എന്താ? ഇടതുപക്ഷം CPM അവർ കാണിച്ചത് നമ്മുടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷ പോരാ എന്ന് കണ്ട് ഹൈക്കോടതി ഡബിൾ ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ കൊടുത്തിട്ട് പറഞ്ഞ് 20 വർഷത്തേക്ക് ഓമാരെ പുറത്ത് കിടക്കരുതെന്നാണ് പറഞ്ഞു. പക്ഷേ അവരെ നിരുപാധികം വിട്ടയക്കാനുള്ള നടപടികളുമായി
ഈ ഗവൺമെന്റിന്റെ വക്താക്കൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരേത് തിരുത്തലിന് വിധേയമാകുന്ന പറയുന്നത്? പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞില്ലേ അവതാരങ്ങൾ എൻ്റെ ഗവൺമെന്റിന്റെ ഇടനാഴികളിൽ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം അമീർ പി ആർ എന്ന് പറയുന്ന കോഴിക്കോട്ട് ഒരു ആള് സി പി എമ്മിൻ്റെ വക്താവ് ചുമഞ്ഞുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ കാണിക്കുന്നു. വരാൻ പോകുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പി എസ് സി ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്, കേരളത്തിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പി എസ് സി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉദ്യോഗം കൊടുക്കുകയും അവരുടെ പരീക്ഷ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുമേഖലാ ഒരു സ്ഥാപനമല്ലേ? അതിലൊരു മെമ്പറാകാൻ 60 ലക്ഷം രൂപ കൊടുത്താൽ നടക്കും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അത് വെളിച്ചത്താവുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു തരത്തിലും ഇടതുപക്ഷം മാറ്റത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് സി പി ഐ അടക്കം അനിലിനെ പോലുള്ള ആളുകൾ മാറേണ്ട അവസ്ഥയാണ്. പലതും അവർക്ക് പറയണമെന്നുണ്ട് മനസ്സ് തുറന്ന്, തീർച്ചയായും. പക്ഷേ അവർക്ക് പറയാൻ കഴിയുന്നു, ഭയപ്പെടുന്നു. സംഘടന അത് ഒരു സംഘടനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ സംഘടനയെ അംഗീകരിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിനെ ആ ഒരു പരിധി എപ്പോഴും കാത്തിരിക്കും. അഭിപ്രായങ്ങൾ പറയാമല്ലോ സാർ. പക്ഷേ പബ്ലിക്കിൻ്റെ അഭിപ്രായം പറയാതെ ഇത് എങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിലെത്തും? നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ നേതൃത്വത്തെ അറിയിക്കണ്ടേ? അതല്ലേ പറഞ്ഞത്, അതാണ് താങ്കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം. അപ്പൊ തമ്പിച്ചന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനേക്കാളും വ്യാജമായ ഒത്തിരി കാര്യങ്ങളാണ് പറഞ്ഞിരുന്നു. നമുക്കറിയാലോ, ഇന്നലെ വൈശാൽ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒരു ഇമെയിൽ അയച്ചു പരാതിയായിട്ട്. മാധ്യമങ്ങൾ അടക്കം ചെന്ന് ചോദിച്ചല്ലോ, നിങ്ങളുടെ എന്താണ് തെളിവുള്ളത്? ആ തെളിവിടാൻ അയാൾ തയ്യാറാകുന്നില്ല. അയാൾ പറയുന്നത് തെളിവ് ഞാൻ പോലീസിനെടുക്കും. നാം ഒന്ന് മനസ്സിലാക്കണ്ടേ, യു ഡി എഫിന്റെ കയ്യിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒരു തെളിവുണ്ടായാൽ വിദിൻ സെക്കൻഡുകൾക്കുള്ളിൽ സോഷ്യൽ മാധ്യമങ്ങൾ കൂടി അവർ വെളിയിൽ കൊണ്ടുവരും. ജനങ്ങൾ അംഗീകരിക്കുന്നില്ല, അല്ല ആരും ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ ഈ മുന്നണി അധികാരത്തിലേക്കെത്തിയത്. നമുക്ക് തെറ്റുകൾ ഉണ്ടായിട്ടൊന്ന്, പെൻഷൻ കൊടുത്തിട്ടില്ല, യാതൊരു സംശയമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പെൻഷൻ കൊടുത്തില്ലെന്ന് പറയുമ്പോൾ 3,594.34 crore കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് തരാനുള്ളത്. അതിന്റെ പകുതി പണമെങ്കിലും തന്നാൽ ഈ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ തിരുത്തും കേട്ടോ. ഇവിടുത്തെ ജനങ്ങളെ മുച്ചൂട് മുടിക്കുന്ന സമീപനം എടുക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കണം. അതിന് ജനം ഒരു ബദൽ കണ്ടത് ഇന്ത്യ മുന്നണിയാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. തിരിച്ച് നിങ്ങൾ വരുന്ന കണ്ടോണം, ഈ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടോണം. എല്ലാ കാലങ്ങളും ജോഡോ യാത്ര നടത്തിയ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ അധിക്ഷേപിച്ചത് എങ്ങനെയാണ് ഇന്ത്യൻ ഇടതുപക്ഷം? അവർ ഇന്ത്യ മുന്നണി പറയാ കേരളത്തിൽ അതില്ല. അവര് ഞാൻ ചോദിച്ചാൽ ഇവരെ നന്ദികേടല്ലേ ഇന്ത്യ മുന്നണിയോട് കാണിച്ച ഇടതുപക്ഷം? ഇന്ത്യൻ ഇടതുപക്ഷം തമിഴ്നാട്ടിൽ 2 seats ജയിക്കാൻ കോൺഗ്രസും കാരണഭൂതമായില്ലേ? നിയമ കേടുകൂടെ ബീഹാറിൽ അമ്രാൻ എന്ന് പറയുന്ന സഖാവ് ജയിച്ചത് എങ്ങനെയാണ്? 31,000 vote ഇടതുപക്ഷത്തിന് ആ മണ്ഡലത്തിലുള്ളത്. ആ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വോട്ട് 4.5 lakh. ആ 4.5 lakh കൂടെ കൊടുത്താണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയെ ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ ജയിപ്പിച്ചെടുത്തത്. നന്ദി കാണിക്കണ്ടേ ഇടതുപക്ഷം? അങ്ങനെ എങ്ങനെ പറയുന്നുണ്ടാവും പടം ഉണ്ടാവും, ഇതൊക്കെ വെച്ചാണ് നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നവരാണല്ലോ, നിങ്ങൾ എങ്ങനെയാ തമിഴ്നാട്ടിൽ നിന്ന് അധികാരത്തിൽ പോയിട്ട് തിരിച്ചു കയറാൻ നിങ്ങൾക്ക് പറ്റുമോ? ബംഗാളിൽ നിങ്ങൾ അധികാരത്തിൽ ഉണ്ടായിരുന്നവരല്ലേ, ബംഗാളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ഇപ്പൊ നമ്മള് തിരിച്ചു വരാൻ പറ്റാത്തൊരു ബലക്ഷയം നമ്മുടെ യു ഡി എഫിനാണേലും എൽ ഡി എഫിനാണും ഇന്ത്യ തലത്തിൽ നമുക്കുണ്ട്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഒന്നായിട്ട് നീക്കണം. ഈ തമ്പിച്ചന്ദൻ പലപ്പോഴും ഈ സി പി നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും ആവേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരതിനെ ഡൈവേർട്ട് ചെയ്ത് സംസാരിക്കുക. കാരണം അവരവർ തെറ്റ് തിരുത്താൻ അല്ല അവർ അത് സമ്മതിക്കാൻ ഇപ്പോഴും അവർ തയ്യാറല്ല എന്നുള്ളതാണ്. എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എൻ്റെ ആയിക്കോട്ടെ അല്ലെ സി പി ഐയുടെ ആയിക്കോട്ടെ മറ്റ് ഘടകകക്ഷി വിവാദപ്പെട്ട പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് വന്നുള്ള തെറ്റുകൾ ഒരിക്കലും അവർ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അല്ല അവരെപ്പോഴും അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാടി എന്നല്ലേ പറയൂ. ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മറുപടി പറയത്തില്ല. അതാണ് ഏറ്റവും വലിയ പെശക. ഇപ്പം ഈ അൽക്കോളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യം താങ്കൾ കണ്ടോ? കണ്ടു. ശരിക്കും അദ്ദേഹത്തിന് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അദ്ദേഹം ആരെയും ഭയപ്പെടുന്നു. അത് ഈ 8 വർഷം പിന്നിടുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളും വിലക്കയറ്റവും ഈ അഴിമതിയും എല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നാ പിന്നെ കോൺഗ്രസിന് ചെയ്യുന്നില്ല, എന്നാ മുടിയാൻ ചെയ്യാം അങ്ങനെ തുറന്നു പറയുന്നതിന് പകരം അതിനെ വളച്ച് കെട്ടിക്കൊണ്ടത് മറ്റെന്തെങ്കിലും രൂപത്തിൽ അവതരിപ്പിക്കണം. കഴിഞ്ഞ കാലത്ത് അനിൽകുമാർ സി പി എമ്മിൻ്റെ ഒരു സജീവ പ്രവർത്തനം അങ്ങനെയറിയാമല്ലോ. പക്ഷെ അദ്ദേഹം പല കാര്യങ്ങൾ പ്രതികരിക്കുകയും അദ്ദേഹത്തെ പല പരിപാടിയും ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിൽ വന്നതിന് ശേഷം അല്ലെ സി പി ഐ വന്നതിന് ശേഷം ആരെയും ഭയപ്പെടുന്നു എന്താണ് സാർ ശരിക്കും? അത് ഭയപ്പെടാണല്ലോ, അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ അനിൽകുമാർ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി പോലെയല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഞങ്ങളെ ചില കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളെ പാർട്ടി പഠിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അത് സി പി ഐയുടെ നിലപാടല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. സി പി ഐയുടെ നിലപാട് പറയാൻ ഞാനാണല്ല സാർ, സി പി ഐ നിലപാട് പറയാനല്ലോ. പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്, അല്ലാതെ സി പി ഐയുടെ നിലപാട് പറയാൻ ഞാനാണല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു പൊതുപ്രവർത്തന നിലയിൽ നമ്മുടെ കേരളത്തിലെ അല്ലെ കോട്ടയത്തെ നടക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അങ്ങനെ പറയാമല്ലോ. തീർച്ചയായും ഞാൻ പറയട്ടെ, ഞാനത് ഭയമില്ലാതെയല്ലേ പറയുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ യു ഡി എഫ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നൊന്നാ ഞാൻ എണ്ണി പറഞ്ഞില്ലേ. സാർ ഈ തമ്മിൽ ചന്ദ്രൻ എനിക്ക് പറയാനുള്ളത്, ശരിക്കും ജനങ്ങളിൽ അടുത്ത കാലത്ത് സജീവ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെയിൻ ചാനലിലൊക്കെ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി മാറണം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റണം എന്നൊരു സജീവ ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടത്. ശരിക്കും അങ്ങനെ ഒരു തീരുമാനം താങ്കൾ യോജിക്കുന്നുണ്ടോ? ശരിക്കും മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാടുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്? മുഖ്യമന്ത്രി മാറണം എന്ന് ഞാൻ ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ. പക്ഷെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ 100% നിലപാട് മാറണം. കാരണം ഇത്രയും ധാർഷ്ട്യം, ഇത്രയും അഹങ്കാരം തൊടുകൂടി തൊഴിലാളി വർഗത്തെ അഭിമുഖീകരിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇ എം എസും അതേപോലെ തന്നെ ഇ കെ നായനാരും വി എസ് അച്യുതാനന്ദനെയും ചേലാട്ട് അച്യുതമേനോനെയും പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയായ ഒരു രാജ്യമായ കേരളം, അവർക്ക് എത്രയോ സൗമ്യ ഭാവത്തിലാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ഇടപെട്ടത്. ഒരു തൊഴിലാളി ഒരു സഖാവിനെ കാണാൻ ചെന്നാൽ അവരെ കാണാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും അവരൊക്കെ അന്ന് തയ്യാറായിരുന്നു. ഇപ്പോഴോ മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് ഒരു സാധാരണക്കാരൻ കടന്നു ചെല്ലാൻ കഴിയും? അഥവാ കടന്നു ചെന്നാൽ എങ്ങനെ ചെല്ലാൻ പറ്റുമോ അവിടം വരെ? അതുപോലത്തെ സെക്യൂരിറ്റി അല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറ്റിയ സെക്യൂരിറ്റിയും യാത്രയുമാണോ നമ്മുടെ കേരളത്തിൽ കാണുന്നത്? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വിശകലനം ചെയ്യും, അല്ലാത്തവരും വിശകലനം ചെയ്യും. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റിന് അപജയം ഉണ്ടാക്കി കൊടുക്കുന്ന നടപടികളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി തിരുത്തിയേ പറ്റൂ. നമ്മുടെ സുഹൃത്ത് ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി തിരുത്താതെ പോയാൽ കോഴിക്കോട് സെക്രട്ടറി മുഖ്യമന്ത്രി തിരിച്ചാതെ പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈസിയായിട്ട് അധികാരം മുഖ്യമന്ത്രി തിരുത്തണം എന്ന് പറയുന്നത് സാറേ മുഖ്യമന്ത്രി അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് യു ഡി എഫിന്റെ അനുഭാവികളെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ തിരുത്താതിരിക്കുന്നതല്ലേ യു ഡി എഫിന് നല്ലത്? അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈസിയായിട്ട് അധികാരത്തിൽ വരാമല്ലോ. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുന്നു? അദ്ദേഹത്തെ നിങ്ങൾ ഭയപ്പെടുന്നു. കാര്യമല്ല, മടി കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട. കാര്യം ഭയമില്ല, അയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റുകളുമില്ല. ഇവിടുത്തെ പാവപ്പെട്ടവരെ ജീവിക്കാൻ അതിനകത്ത് നിങ്ങളുടെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്യപ്പെടണം. അത് പൊതുവേദിയിൽ നമ്മളെ പ്രസംഗിക്കാൻ കൊള്ളാന്നുള്ളതല്ലാതെ ഈ മകളുടെ അഴിമതിയും മകന്റെ അമ്മായിപ്പനല്ലേ എ ഐ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കേരളത്തിൽ കോടിയായി വർദ്ധിച്ചത് എങ്ങനെയാ അനിൽകുമാറെ? ആർക്കാ പണം പോയിരുന്നല്ലോ ഈ പിണറായി വിജയൻ അവരുടെ ബന്ധുക്കാർക്കും ഒക്കെ കൂടാനും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ലേ? അതിനുശേഷം പോയി കൺവീനർ പറ്റില്ല സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ എവിടെ ചെന്നാലും അവിടുന്ന് എല്ലാം പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം ബി ജെ പി നേതാവുമായി ഞാൻ വെളിപ്പെടുത്തിയതല്ലേ? അല്ലേ ദല്ലാൽ നന്ദകുമാർ എന്താ പറഞ്ഞത്? കെ ജി അനിൽകുമാർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സി പി യുടെ നേതാക്കന്മാർ പോലും അവരും ആവശ്യപ്പെടുന്നു സാർ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
അല്ല, ഞാനൊരു കാര്യം ജ്യോതിഷിയോട്, ജ്യോതിഷി പറഞ്ഞുതരാം ഞാനൊരു കാര്യം. ജ്യോതിഷ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി നടക്കുമ്പോൾ, അല്ലെ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി നടക്കുമ്പോൾ, അല്ലെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോൾ, ഈ ഒരു മാധ്യമ പ്രവർത്തനം ആ പ്രദേശത്ത് ഞങ്ങൾ അടുപ്പിക്കാറുണ്ടോ? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പറയും ഞങ്ങൾ ആവശ്യപ്പെട്ടത്? മലയാള മനോരമ കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ കമ്മിറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പോലും മുഴുവൻ പത്രമാധ്യമങ്ങൾ കൂടി ദൃശ്യമാധ്യമങ്ങൾ കൂടിയാണ് ഈ വാർത്തകളെല്ലാം അറിയുന്നത്. തീർച്ചയായിട്ടും അറിയാനുള്ള സോഴ്സ് അവർ കൊണ്ടുതന്നെ ഇത് എല്ലാവർക്കും അറിയാം. ഇതെന്താ അവിടെ പോയിരുന്ന് നമ്മൾ സ്വയം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇന്ന് നടന്നു, അവിടെ ഇന്ന് നടക്കും എന്നങ്ങ് നമ്മൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, കമല ഇന്റർനാഷണൽ അല്ലെ, പിണറായി കുറിച്ച് പറഞ്ഞാ ഇന്ന് അത് ഇവിടെ പോയാ നിൽക്കുന്നെ. ഈ ആ പാർട്ടി ആ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ആ പിണറായി വിജയനോട് കമല ഇന്റർനാഷണലിനെ കാര്യം പറ്റി അവരുടെ പാർട്ടി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവർ എളുപ്പിയരാകുകയല്ലായിരുന്നോ? ഇല്ലേ? എത്രയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്, രമ്യ കർമ്മമായ പിണറായി വിജയന്റെ വീട് കാണിച്ചു ഇല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്താ അവിടെ സംഭവിച്ചത്. അപ്പം ഇത് യു ഡി എഫിന്റെ ഒരു നുണപ്രചരണം, അവര് നുണയെ പറയൂ. വിരമിക്കുമ്പോൾ കോടികൾ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആണ് അവർ ജനങ്ങൾ അവരെ എങ്ങനെ വിലയിരുത്തുന്നത്. അല്ലെ, തേണ്ടേ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 2019 ഞങ്ങൾ പരാജയപ്പെട്ടു, അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 941 പഞ്ചായത്തിൽ 600 പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് LDP ജയിച്ചു, 14 ജില്ലാ പഞ്ചായത്തുകളിലുള്ള 12 ജയിച്ചു. ആ തരത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കും. ജനങ്ങളോട് പറയും വോട്ട് ശതമാനം കുറവാണ് സാർ, താങ്കൾ അതൊന്നും അംഗീകരിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, യൂണിയൻ കേന്ദ്ര ഗവൺമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണെന്ന് അവിടെ ഇടതുപക്ഷം ജനങ്ങൾ മനസ്സിലാക്കും. ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യും. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന 20% ജനങ്ങളുണ്ട്. ആ ജനങ്ങളാണ് ഭരണം എങ്ങോട്ട് പോകണം. അവരെന്നാ ചിന്തിച്ചേ, ഇടതുപക്ഷ ജനാധിപത്യം കേന്ദ്രത്തോട്ട് പോയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവിടെ എന്ത് ചെയ്യണം, അവിടെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ഉണ്ടാവണം. കാരണം കൂടുതൽ സീറ്റ് ഉള്ളവരെ ഗവർണർ, നമ്മുടെ പ്രസിഡന്റ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിക്കുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സീറ്റ് കോൺഗ്രസിന് ഉണ്ടാകണം. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും 543 സീറ്റ് ഞങ്ങൾ 78 സീറ്റ് മത്സരിക്കുന്നുള്ളൂ, മനസ്സിലാക്കണം. അതിൽ മഹാഭൂരി സീറ്റിലെ ഞങ്ങൾ മത്സരിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് പ്രസക്തം പോയി, നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റില് 100 സീറ്റിൽ താഴെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആ 100 സീറ്റിൽ താഴെ മത്സരിക്കുന്ന ഞങ്ങൾക്ക് എന്ന് ഒരു പരിധിവരെ ഒന്ന് തള്ളിക്കൊടുക്കാൻ പറ്റും, അതല്ലേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ലോ. ജനങ്ങൾ മനസ്സിലാക്കി. അപ്പൊ കോൺഗ്രസിന് സീറ്റ് കൂടുതൽ വേണം, അവര് യൂണിയൻ ഗവൺമെന്റ് അവിടെ കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷത്തിന്റെ അപജയമാണ് വിളിച്ചു പറയുന്നത്.